സമാധാനം കിട്ടണമെങ്കിൽ ഈ കൂറ്റന്മാർ ഉസ്താദ് പറഞ്ഞ മാതിരിയാവും. എന്ത് എന്ത് പുരാപ്പള പെണ്ണിനോട് ചൂടില് ചൂടില് അങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് രോഗിയായി ഇങ്ങനെ കിടക്കുക. കിടക്കുമ്പോ മൊയിലിയാര് കാണാൻ വന്നോലെ, കാണാൻ വന്നപ്പോ മൊയിലിയാരോട് ഈ കാക്ക പറഞ്ഞു അപ്പൊ തള്ള ഉള്ളെന്ന് പറയണല്ലോ മൊയിലിയാരെ, ഈ മാ കിട്ടിയാലും വേണ്ടില്ല കിട്ടിയില്ലേലും വേണ്ടില്ല ഒന്ന് മരിച്ചു കിട്ടിയാ മതി. വെള്ളം ചോദിച്ചാ കിട്ടൂല. എടി മോനെ, എടാ മോനെ ഇച്ചൊരു പുതിയ ബെല്ലുണ്ടായിരുന്നു, അതിനാണ് അടുക്കളയൊക്കെ വെല്ലാന്നാണ്. വരെ കണ്ട് വരുമ്പോ നല്ലൊരു അസ്സലാം വലൈക്കും വലൈക്കും സ്സലാം വരുമ്പോ തന്നെ മറ്റേ തോട്ടിക്കല്ലേ ഒരു കഥാപ്രസംഗത്തിന്റെ ആള്, മൂപ്പര് പറഞ്ഞ മാതിരി കുട്ടിന്റെ അപ്പുറത്ത് കിടത്തും, മൂപ്പര് ഇപ്പുറത്ത് കിടക്കും, അതിന്റെ അപ്പുറത്ത് പെണ്ണും കിടക്കും. കുട്ടിന്റെ അടുത്ത് പെണ്ണ്, പെണ്ണിന്റെ അടുത്ത് മൂപ്പര്. അങ്ങനെ കിടക്കുമ്പോ കുട്ടി എന്താക്കും? അങ്ങനെ നിരോത്സാല് മൂപ്പരൊരു ഭാഷ ഉണ്ട്. ഏതാ ഭാഷ? അത് ഒക്കെ എന്നെ തിരിയുണ്ട് തന്നെ. അതിന് കുട്ടിനെ സൈഡ് തരത്തിയൊക്കെ നല്ല അറിയുള്ളൂ ഒക്കെ. ഏതായാലും അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം തരട്ടെ. പൊന്നാര മനുഷ്യന്മാരെ സമാധാനിച്ച് ജീവിക്കണമെങ്കിൽ ചൂട് കുറച്ചാല്. ചെറിയ കുട്ടി, എനിക്ക് കഴിഞ്ഞ പറഞ്ഞ പറഞ്ഞോന്ന് ഡൗട്ട് ഉണ്ട്. കുട്ടിന്റെ ബാഗ് അപ്പുറത്ത്, ഈ ബാഗ് എടുക്കാൻ വേണ്ടി കുട്ടി ഇങ്ങനെ കയ്യ് കൊണ്ടുപോയതാ, ക്ലാസ് ആണ്ട് വീണ് പൊട്ടി പൊട്ടി. അപ്പൊ മാറത്ത് ഇങ്ങനെ പിടിച്ചിട്ട് തൂക്കിട്ട്, എന്തിനു ഈ 10 rupees കേസിന് തൂക്കിട്ട് ക്ലാസ് പൊട്ടിക്കലടാ തന്നെയാണ്. അപ്പൊ ഇതിന് പെണ്ണ് കെട്ടി വന്ന്, എന്താ എന്റെ കുട്ടി ക്ലാസ്സൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ നടക്കാൻ വയ്യ? അപ്പൊ ആ പെണ്ണും ഒന്ന് കുറച്ച് വരടിക്ക്, രണ്ടും കിട്ടി കുട്ടി പിറ്റേന്ന് നേരം പുലർന്ന് ചായ കുടിക്കാൻ വേണ്ടി കാക്ക വന്നതാ. ഈ ചൂടൻ കാക്കല്ലേ, നിങ്ങളല്ലട്ടാ വിറ്റിയാണ്ട് പോണേ. അങ്ങനെ ഈ കാക്ക ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. അപ്പുറത്ത് മൊബൈൽ ഉണ്ട്, ഇപ്പുറത്ത് നിന്ന് മൂപ്പര് മൊബൈൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ വെച്ചതാ, ക്ലാസ് വീണ് പൊട്ടി. മൂപ്പര് ചോദിക്കുക, ആരവിടെ ക്ലാസ് ഉണ്ടായിച്ചേ? അയാളൊക്കെ വേണ്ട പണി എന്താ? പെണ്ണുങ്ങളോ അങ്ങനെ വല്ല കേക്കട്ടെ കേക്കട്ടെ ഉസ്താദേ പറഞ്ഞു കൊടുക്കി. അങ്ങനെ പറഞ്ഞതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം പറയുന്നത്, നിങ്ങളെ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയില്ലേ, യു കെ ജി പഠിക്കുന്ന കുട്ടി, ആ കുട്ടി പെൻസിൽ മറന്നു. പെൻസിൽ മറന്നപ്പോ പടച്ച തമ്പുരാനെ വണ്ടിക്ക് ഇങ്ങനെ കൊണ്ടുപോയത്, ആ മറ്റേ സാധനമില്ലേ എന്താണ് ടൈ, അത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ കുട്ടീനെ തയ്യ. കുട്ടീനെ സ്വയം കുട്ടിക്ക് തോന്നും ഞാനൊരാടാണോ. അങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഈ വണ്ടിക്ക് ഇങ്ങനെ പെൻസിൽ മറന്നുകൊണ്ട് പെൻസിൽ കൊടുക്കണം തനിക്ക് കഴിഞ്ഞ് ചൂടായത് നോക്കണേ. ആ കുട്ടിനെ പാവ എൽ കെ ജി പഠിക്കുന്ന യു കെ ജി പഠിക്കുന്ന കുട്ടിനോട് ചുണ്ടി കയറിയിട്ട് അവിടെ കൊണ്ടുപോയി. ഇതാ അവിടെ സീറ്റ്. ഇത് ഞാൻ എന്റെ കുടുംബക്കാരനാണോ നല്ലോ നോക്കിയേ, ഇങ്ങനെ അടുത്തെത്തിയപ്പോളെ ഗിസ്കലായി ആ അറബിന്റെ അമ്മോന്റെ മോനാണോന്ന് തോന്നി. അപ്പൊ ഞാനിങ്ങനെ സ്റ്റേജിക്ക് വിളിക്കണോ അല്ലാതെ അവിടെ തന്നെ ഇരിക്കാൻ പോരണോ നോക്കിയതാ. എന്തായാലും മൂപ്പേർക്ക് അള്ളാഹുതാല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് കസാലയും കൂടി പറഞ്ഞിട്ട് അപ്പൊ ഓൽക്കും കൂടി ദുആ കിട്ടും. അവിടെ കിട്ടെ ഈ നിങ്ങൾ പെണ്ണുങ്ങൾ കാര്യമായിട്ട് കേൾക്കണത്, ഇപ്പൊ ഒരു വല്യമ്മക്ക് അല്ല സ്റ്റൈ പറഞ്ഞു കൊടുക്കിസ്താദേ. ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് വണ്ടി കണ്ടിട്ട് ചൂടായി ഒരു പെൻസിൽ കൊടുക്കണമെന്ന് പറഞ്ഞ മറന്നതിനൊക്കെ ചെയ്തത് വീട്ടിൽ വന്ന് ഒരു മിനി ബസ്സാണ് ഇക്കൂടെ പോകുന്നത്. ആ വീട്ടിന്റെ മുന്നിൽ കൂടെ പോകുന്ന മിനി ബസ്സാണ്. ഈ മിനി ബസ്സിൽ മലപ്പുറത്തേക്ക് പോകാനുള്ള പെണ്ണാണ് ഈ പെണ്ണ്. കുട്ടിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് ഓടി വന്ന് കുളിച്ച് ഫ്രഷായി ബ്രഷായി അടിപൊളിയായി പൗഡറൊക്കെ ഇട്ട് പിന്നെ മിന്നി കാണും മഷക്കൊന്ന് എഴുതി പിന്നെ എഴുതി ഒരു പുള്ളിക്കുത്തു ഇട്ട് ഇനി ലിഫ്റ്റിക്ക് ഇല്ലാത്തതൊന്നും തൽക്കാലം ഇട്ടിട്ടില്ല. അങ്ങനെ എല്ലാം കൂടെ ആയി സെറ്റപ്പ് ആയി പടച്ച തമ്പുരാന് ബസ് വരുന്നു. ഓടി കയറാൻ വേണ്ടി നോക്കുമ്പോ പേഴ്സ് കാണില്ല. ആരാണ് ഈ പെണ്ണിനെ തല്ല? ഒരു ചെറിയ പെൻസിൽ കാണാത്തതിന് ചെറിയ കുട്ടിനെ അടിച്ചു കൊണ്ടുപോയിട്ട് വണ്ടി കയറ്റ ഈ പെണ്ണ് പേഴ്സ് മറന്നിട്ട് അപ്പം ബോധ്യപ്പെട്ടോ? എനിക്ക് മറക്കുട്ടോ എന്റെ കുട്ടിനെ ഞാൻ വെറുതെ തച്ചി എന്ന് തോന്നും തോന്നൂല. അപ്പോഴെന്താ തോന്നാ? പേഴ്സ് ഓർത്ത് കളിച്ചിട്ടുണ്ടാവും എവിടെ തവള അപ്പുറത്ത് നേരെ മുകളിൽ വെച്ചത് ആരും കാണാതക്കാനും മറന്നുപോയതാ. പൊന്നാര പെണ്ണുങ്ങളെ എൽ കെ ജി പഠിക്കുന്ന യു കെ ജി പഠിക്കുന്ന കുട്ടികൾ അടിച്ചിട്ട് വെറുതെ വേദനിപ്പിച്ചിട്ട് മരിച്ചു പോണ്ടി വരുട്ടോ. മുഹമ്മദ് മുസ്തഫ നിനക്ക് ദേഷ്യം പിടിക്കാം, ദേഷ്യം പിടിക്കണേ നിനക്ക് കുഴപ്പമൊന്നുമില്ല, പറയാനുള്ള പറയാതൊക്കെ മയ്യല്ലോ. അനസ് റളിയല്ലാഹു തആല അൻഹു 10 കൊല്ലം മുത്തരബിയുടെ വീട്ടിൽ താമസിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും എന്റെ അനസ് ഇത് ചെയ്ത് എന്റെ അനസ് ഇത് ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചിട്ടില്ല. ഔ അത് മൂല്യമാർക്കും നമുക്കും കഴിയും അറിയില്ലല്ലേ. എന്താണത്, എന്തൊരു സ്നേഹമാണ് റസൂലുള്ളാഹിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിന്റെ സ്നേഹം വല്ലാത്ത സ്നേഹം. നിങ്ങൾക്കറിയോ ഒരു യോഗത്തിലാ, വലിയൊരു ചർച്ചയിലാണ്, യോഗത്തിൽ നമ്മളെ ഭാഷ പറയാ, ആരാ ചർച്ച ചെയ്യുന്നത്? മുഹമ്മദ് മുസ്തഫ.
എന്നിട്ട് ആ ചർച്ചിന്റെ ഇടയിൽ ഒരു കുട്ടി വന്നിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കിനെ കാണാൻ വരും എന്നെ വിളിച്ചു കൂട്ടി. ഇപ്പൊ ചെറിയ കുട്ടിയെക്കോട്ടെ, അങ്ങനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആരെ കൊണ്ടുപോണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൈ പിടിച്ചിട്ട് കൂട്ടിയെ കൊണ്ടുപോയി. പോയി കണ്ട് ആ മണ്ണ് മാന്തി കളിച്ചപ്പം തന്നെയല്ലേ ആ കളി കാണാൻ വേണ്ടി കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. എന്താ ഇത്? അനസ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചുമലിൽ കയറിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് കയ്യും കുത്തിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹു തആല ഇങ്ങനെ വരിക, വരുമ്പോ പറഞ്ഞു, ഓ നല്ല വാഹനമാണല്ലോ. മറുപടി, വാഹന പുറത്തുള്ളവരും നല്ലവരാണ് കേട്ടങ്ങള്. എന്ത് വല്യപ്പമാരെ, വല്യപ്പാര് പിന്നെ നോക്കും, ബാപ്പാരെ നമ്മള് തോള് കയറ്റുന്നു, എവിടെ തോള് കയറ്റുന്നു? ചിലപ്പോ കുട്ടികളോട് സ്നേഹം കൂടിയിട്ട് ഇനി എന്താ ചായ്ക്കോഴി, പിന്നെ ടൂറ് പോകാനും മറ്റേനും ഒക്കെ ഫുള്ളാണ്ട് സമ്മതം കൊടുത്ത് കേടെടുത്തു. അതുണ്ടാകരുത്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല മനസ്സ് തരട്ടെ. ദീന് പഠിപ്പിച്ചോളി, മുത്തുനബിനെ പഠിപ്പിച്ചോളി. ആ അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് റസൂലുള്ളാഹ് എന്ന് പഠിപ്പിച്ചു കൊടുക്കി മുത്തുനബിന്റെ പേര്. അത് വല്ലാത്തൊരു ഭംഗിയും വല്ലാത്തൊരു ഭാഗ്യവും വല്ലാത്തൊരു ലാഭവും വാങ്ങിത്തരുന്ന ഒരു വല്ലാത്ത പേരാ മുഅ്മിനീങ്ങളെ ആ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമാമ പറയാണ്, ആ പേര് മര്യാദക്ക് വിളിച്ചാൽ മരിച്ചോല ഹയാത്താക്കുക കഴിയും. നിങ്ങളുണ്ടോ ഒരു ദിവസം ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ? എല്ലാ കോലും ഞാൻ ചോദിക്കുന്നുണ്ട്, എന്നെ കൊണ്ടാവൂല. അത് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ചെല്ലാതെ വരിക, അല്ല ചെല്ലണ കേട്ടോ. അള്ളാഹു തല എല്ലാവർക്കും വർക്കത്തെ കേട്ടെ. പെണ്ണുങ്ങളൊക്കെ രണ്ട് കൈയും വന്നിരിക്കുന്നു, ഉസ്താദ് ഞാൻ നൂറ് നൂറ് ഇരുന്നൂറ് ചെല്ലലുണ്ട്. അള്ളാഹു തല തൗഫീഖ് കഴിയട്ടെ. ഒരു നൂറ് സ്വലാത്ത് നമുക്ക് ചെല്ലുന്ന ഉറപ്പിക്കല്ലേ, നിങ്ങളില്ല ഒരു സ്ഥലത്ത് ഇപ്പൊ ഉറക്ക ചെല്ലുകയാണെങ്കിൽ ഒന്നിരിക്കൽ ആ സ്ഥലത്തില്ല, അല്ലെങ്കിൽ അള്ളാഹു